നമസ്കാരം, കൈപ്പേശ്ശേരി ഗോവിന്ദൻപുരി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊരു രണ്ട് മൂന്ന് കോള് വന്നതാണ്. തിരുമേനി, നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ട് അമ്പലത്തിൽ പോകാമോ? അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം ഇന്നത് കൂട്ടിയാണ് കഴിച്ചത്, ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാവൂ. ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ചെറിയ ചോദ്യമാണ്, പക്ഷേ ആ ചോദ്യം രണ്ട് മൂന്ന് പേരെ ആവർത്തിച്ചപ്പോൾ അതിനകത്ത് എന്തോ സീരിയസ് ആയ ഒന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ നമ്മൾ ഒരുപാട് പ്രാവശ്യം സംവദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതം ശരീരം ക്ഷേത്രം കൗന്ദേ. നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രം, നമ്മുടെ ശരീരത്തെ ക്ഷേത്രമായി നമ്മൾ സങ്കല്പിച്ചോണമെന്നും ആ ശരീരത്തിലിരിക്കുന്ന ജീവനെ നമ്മൾ ഈശ്വരനായി സങ്കല്പിക്കണമെന്നും ആ ഈശ്വരനാകുന്ന ശരീരത്തിൻ്റെ എനർജി നമ്മുടെ മതപ്രകാരം, നമ്മുടെ ഹിന്ദു സംസ്കാരപ്രകാരം, നമ്മുടെ സനാതനധർമ്മം അനുസരിച്ച് നമ്മൾ എല്ലാവരും ഓജസ്സും തേജസ്സും ഉള്ളവരാണ്. നമുക്ക് വേറെ എല്ലാവർക്കും അതിൻ്റേതായ ശക്തി പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്നവരാണ്. അപ്പോൾ ആയതിനാൽ തന്നെ നമ്മുടെ ആ ഓജസ്, നമ്മുടെ ആ ശരീരത്തിൻ്റെ ഓജസ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓറ, ആ ഓറ നമ്മുടെ ആത്മീയമായതും മാനസികമായി നിൽക്കുന്ന പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ വളരെ പ്രാധാന്യമാണ് ശരീരശുദ്ധി എന്ന് പറയുന്നത്. ശരീരശുദ്ധിയെക്കുറിച്ച് ഞാൻ പറയാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, കാരണം ഓരോ പ്രാവശ്യവും അതിനെക്കുറിച്ച് നിരവധി പറഞ്ഞതിനെക്കുറിച്ചും പിന്നെ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ശരീരത്തിന് ശുദ്ധം, അതായത് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളീയ താന്ത്രിക നിയമപ്രകാരം പൂജ കഴിക്കുന്ന ബ്രാഹ്മണർ അല്ലെങ്കിൽ ആചാര്യന്മാർ, പുരോഹിത വർഗങ്ങൾ ഈ പറയുന്ന നോൺ വെജിറ്റേറിയൻ എന്ന് മാറി സഞ്ചരിക്കണേ, അല്ലെങ്കിൽ അത് കഴിക്കാതിരിക്കണേ എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ അവരുടെ ശരീരത്ത് കഴിച്ചു കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന നെഗറ്റീവായ ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവായ ചിന്തകൾ, നെഗറ്റീവായ എനർജി ആചാര്യമെന്ന് ദേവനിലേക്ക് ലഭിക്കുകയും ആ ദേവന് ശക്തിക്ഷയം വരികയും ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആചാര്യവർഗങ്ങൾ ആരും ഈ പറയുന്ന അശുദ്ധങ്ങളായ വസ്തുക്കൾ ഉപയോഗിക്കാത്തത്. ഇപ്പം ഞാൻ എൻ്റെയൊക്കെ ഇല്ലത്തെ സംബന്ധിച്ചിടത്തോളം വെളുത്തുള്ളി, ചുമന്നുള്ളി, കൂണ് ഇങ്ങനെ പറഞ്ഞ ആഹാരങ്ങളൊന്നും ഞാനൊന്നും ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്താ കാരണം വെച്ചാൽ അതിനകത്തൊക്കെ മാംസ്യാംശം കൂടുതലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കാറില്ല. പണ്ട് തൊട്ടേ ഉപയോഗിച്ചിട്ടില്ല, അതിപ്പോൾ ശീലമില്ല. അപ്പോൾ അത്രയ്ക്ക് ശുദ്ധമായിട്ട് ഇതിനെ പരിപാലിക്കണം നമ്മുടെ ശരീരത്തെ. അതുകൊണ്ടാണ് കാണാൻ സുന്ദരൻ എന്ന അർത്ഥത്തിലല്ല തിരുമേനി എന്ന് വിളിക്കണേ, നല്ല ജീവൻ്റെ ഉടമയുള്ള ശരീരം അങ്ങനെയാണ്. അതുകൊണ്ടത് ബ്രാഹ്മണന് മാത്രമല്ല, ആരെയും വിളിക്കാം ഇങ്ങനെ നല്ല സംശുദ്ധമായ ഒരാളെ, അതാണ് അങ്ങനെ പറയണത്. അപ്പോൾ അങ്ങനെ പരിപാലിച്ച് ശുദ്ധമായിട്ട് കൊണ്ടു നടക്കുന്ന ക്ഷേത്രാചാരങ്ങളിൽ നമ്മൾ വൈകുന്നേരം ഉച്ചയ്ക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ രണ്ട് ബക്കറ്റ് വെള്ളം ഒഴിച്ച് അത് വയറ്റിലിട്ടുകൊണ്ട് അമ്പലത്തിൽ പോകുന്നത് ഉചിതമാണോ എന്ന് ചോദിച്ചാൽ ആണോ? അല്ല. ആ കൊടിമരച്ചോട്ടി വരെ മാക്സിമം പോയി നിന്ന് തുടരാം, അതിനപ്പുറത്തേക്ക് വേണം എന്നെനിക്ക് അഭിപ്രായമില്ല. കാരണം ഉള്ളിൽ അത് ആഹാര രൂപത്തിൽ കിടക്കുമ്പോഴും അതൊരശുദ്ധം തന്നെയാണ്. കാരണം അതുകൊണ്ട് ഭഗവാൻ്റെ പൂർണ്ണമായ അനുഗ്രഹകലയെ നമ്മളിലേക്ക് ആവാഹിക്കാൻ പറ്റുന്നൊരു സംഹിത അതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ രാവിലെ പോകാൻ പറ്റില്ല, വൈകുന്നേരം പോവുക, അതിനൊന്നും എനിക്ക് വിരോധമില്ല. അമ്പലത്തിൻ്റെ മതക്കകത്ത് കയറാം, കൊടിമരച്ചോട് വരെ പോകാം, അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കാം. നമ്മൾ അത്രമാത്രം ചെയ്താൽ മതി എന്നാണ് ആചാര്യവചനം. തോതിവാസം ഭക്ഷണം മുഴുവൻ കഴിച്ചിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ സ്നാനം പഞ്ചവിധം പുറത്തും ആ നിയമമാണല്ലോ, കുളിച്ചാൽ മതിയല്ലോ, എന്തിലാവാം എന്നൊരു രീതിയിൽ പോകുന്നതിനോട് വിയോജിപ്പാണ്. അതെന്താ വിയോജിക്കണേ? ഇപ്പോൾ ആരും അമ്പലക്കാരറിയില്ല, കമ്മിറ്റിക്കാരറിയില്ല, തിരുമേനിക്കാരല്ല, ആരും തടയാനൊന്നും പോകുന്നില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ആചാരങ്ങളെ സംരക്ഷിക്കുന്നത് ആരോടും വാദിക്കാനല്ല, ആരോടും ജയിക്കാനുമല്ല, നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഒരു കമ്മിറ്റ്മെൻ്റാണ്. നമ്മളുടെ മനസ്സിന് നമുക്ക് ഐശ്വര്യാനുഗ്രഹം ലഭിക്കാൻ നമ്മളോട് പ്രതിബദ്ധിയുള്ള നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മൾ വാദിച്ച് ജയിക്കാനല്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ ആ ശരീരത്തെ സംശുദ്ധമായിട്ട് ദേവന് ഉപദ്രവം വരാതെ, അമ്പലത്തിന് ദോഷം വരാതെ നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമ്മൾ നന്മയുള്ളവരാവുന്നത്. അപ്പോൾ ആ നന്മയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അത് അശുദ്ധമാണ്, ചെയ്യാൻ പാടില്ല, ദുരിതമാണ്, ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ, അതായത് അതുകൊണ്ടാണല്ലോ നമ്മൾ വെറുതെ നൊയമ്പും സാധനങ്ങളൊക്കെ എടുക്കണേ, അതെന്തിനാണ് എടുക്കണേ? അതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ആഹാരങ്ങൾ പോലും നമ്മൾ എടുക്കുന്ന കഴിക്കുന്നതിൻ്റെ ശുദ്ധാവൃത്തികൾ, അല്ലെങ്കിൽ എന്തിനാ ഈ ഒരിക്കലെടുക്കുക? ഇപ്പോൾ ബലിയുടെ തലദിവസം അല്ലെങ്കിൽ പ്രദോഷത്തിന് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഒരിക്കലെടുക്കാറില്ല നമ്മൾ. എന്തിനാത്? ആ ഒരിക്കലെടുക്കുന്നൊക്കെ ഭക്ഷണങ്ങളും നമ്മുടെ ആത്മീയതയെ ബാധിക്കുന്നു, ചിന്തകളെ ബാധിക്കുന്നു,
പ്രവൃത്തികളെ ബാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ കഴിവതും ക്ഷേത്രത്തിനകത്തെ ദർശനവും ക്ഷേത്രത്തിനകത്തുള്ള പ്രവേശനവും സ്വയം അവനവന് തന്നെ വേണ്ടാന്ന് വെച്ച് അവനവൻ തന്നെ അത് ചിന്തിച്ച് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണത് ചിന്തിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പുണ്യമാണ്. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നല്ല നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ എനിക്കറിയാം പലരും അടുത്ത് കമൻ്റ് ഇടും, ഞാനറിയുന്ന പല പുരോഹിതന്മാരും ഇറച്ചി മീനും കഴിക്കുമല്ലോ. ഉണ്ടാവാം, അവർ കഴിച്ചോട്ടെ, അവർ ചെയ്തോട്ടെ, അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം അവനവൻ അനുഭവിക്കും. നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാരണം നമ്മുടെ ഫലം നന്മയുള്ളതായിരിക്കണം, ശ്രേഷ്ഠമായിരിക്കണം, ഐശ്വര്യസമ്പൂർണ്ണമായിരിക്കണം, ആർക്കും ദോഷമാകരുത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശീലത്തെ, നമ്മുടെ ആ ആചാരത്തെ നമ്മൾ പരിപാലിക്കുക, അങ്ങനെ നമ്മൾ ചെയ്യുക. നന്ദി, നമസ്കാരം.